ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗപ്പികളുടെ റിബൺ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം മെയിൽ ഗപ്പി റിബൺ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഗപ്പികളുടെ റിബൺ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഗപ്പിയുടെ വാല് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗപ്പിയുടെ റിബൺ കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അത് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഗപ്പിയുടെ റിബൺ, പിന്നെ കട്ട് ചെയ്യേണ്ട സാഹചര്യം, അതുപോലെ തന്നെ എങ്ങനെ കട്ട് ചെയ്യണം, സുരക്ഷിതമായിട്ട് ആ ഒരു ഗപ്പിയെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. വെറുതെ നമ്മൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് പോകുന്നതല്ല, ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, കാരണം വാല് കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതറിയാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും നിങ്ങൾക്കും ഒരുപോലെ ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമൻറ്റ് ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗപ്പിയുടെ വാല് വീണ്ടും വളർന്നു വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഗപ്പി ഓരോ പ്രായത്തിനനുസരിച്ചിട്ടും അതിൻ്റെ വളർച്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സാധാരണ ഒരു പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത് ഒരു 3 മാസം 4 മാസം ആ ഒരു ലെവലിലാണ്. എന്നാലും ഗപ്പി നല്ല രീതിയിൽ തന്നെ വളരും. 8 മാസമാകുമ്പോഴും 9 മാസമാകുമ്പോഴും എല്ലാം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വാല് വളരാറുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെന്ന് വിചാരിച്ച് വളരാതിരിക്കില്ല, പക്ഷേ നമ്മൾ ഏതൊരു ഷേപ്പിലാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടായിരിക്കും അത് പിന്നീട് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ് ഗപ്പി ചത്തുപോയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആളുകളും വീഡിയോ മുഴുവൻ കാണുന്നില്ല. ആരോഗ്യമുള്ള ഗപ്പീസിനെ തിരഞ്ഞെടുത്തിട്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യണം. ആരോഗ്യമില്ലാത്ത ഗപ്പികളായി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചത്തുപോകും. അതുപോലെ തന്നെ അതിനെ വാല് കട്ട് ചെയ്തതിന് ശേഷം കല്ലുപ്പ് കലർത്തിയിട്ടുള്ള വെള്ളത്തിൽ 3 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 സ്പൂൺ കല്ലുപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറ്. ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൽ അതിനിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും അതിന് വരില്ല. 24 മണിക്കൂറിന് ശേഷം അതിനെ നമുക്ക് വേണമെങ്കിൽ മുമ്പ് അതിനെ ഇട്ടിരുന്ന ടാങ്കിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ലാസ്റ്റ് നമ്മൾ നോക്കുന്ന കമൻ്റ് എന്ന് പറയുന്നത് ഗപ്പിയെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാത്ത ഒരാൾ ചെയ്തതാണ്, ഇയർ മുറിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗപ്പിയുടെ വാല് ഓവറായി കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രീഡിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ റിബണുള്ള ഗപ്പീസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് മെയിൽ ഗപ്പീസിന് റിബണുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ അത്ര സിമ്പിളല്ല. പക്ഷേ ഇയറുമായിട്ടൊരു ബന്ധമില്ല, ഗപ്പിയുടെ ബ്രീഡിങ്ങിന് ഇയറുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒന്നല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഗപ്പിയെ പറ്റിയിട്ട് വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതൽ ആളുകളും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഗപ്പീസിനെ കണ്ട് ആസ്വദിക്കുന്നൊരു സ്വഭാവമാണുള്ളത്. നമ്മളെന്ത് പറയുന്നു എന്നുള്ളത് പല ആളുകളും കേൾക്കാറില്ല. അപ്പോൾ ആ ഒരു സ്വഭാവം മാറ്റി നിർത്തിയിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നാൽ മാത്രമേ അതേപറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇയറൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബിഗ് ഇയർ ഗപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗി കിടക്കുന്ന ഇയറിലാണ്, പിന്നെ അത് മുറിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം ബ്രീഡിങ്ങിന് പോലും ഇയർ ഒരു തടസ്സമായിട്ട് വരുന്നതായിട്ട് ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് റിബൺ കട്ട് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിബൺ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഗപ്പീസ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള പർപ്പിൾ മൊസൈക്ക് പ്രിൻറ്റഡ് ഇയർ വിത്ത് റിബൺ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ 2 മെയിലുകളാണ്. അതിൽ ഒരെണ്ണം ഓൾറെഡി ഞാൻ ബ്രൂഡാക്കിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു, ഒരെണ്ണം ഞാൻ പുതുതായിട്ട് സെലക്ട് ചെയ്തതാണ്. അത്യാവശ്യം നല്ല പ്രിൻറ്റും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ 2 മെയിലുകളും റിബൺ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടിനെയും 2 രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ വാല് മുറിച്ചപ്പോൾ ചെയ്ത അതേ രീതി തന്നെയാണ്. ടിഷ്യൂ പേപ്പറിനകത്ത് നമ്മൾ ഗപ്പിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഗപ്പിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം ആ ഒരു പേപ്പർ നല്ല രീതിയിൽ തന്നെ നനഞ്ഞതുകൊണ്ട് തന്നെ ഗപ്പിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഓവറായിട്ട് ഇങ്ങനെ വെക്കാനും പാടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ റിബൺ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു റിബൺ ഉൾപ്പെടെ, അതായത് ആ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു റിബൺ കട്ട് ചെയ്തിട്ട് മാറ്റാം. സിമ്പിളാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗപ്പിയുടെ ശരീരത്തിനോട് ചേർത്തിട്ട് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് അവിടെ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്ന് വിചാരിച്ച് ഒരു റിബൺ ആണെന്ന് തോന്നിക്കാൻ വേണ്ട, എന്നാൽ മുമ്പ് റിബൺ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനും പറ്റണം. ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു റിബൺ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അതിനുശേഷം ഞാനിവിടെ അതിനെ ഇട്ടിട്ടുള്ളത് കല്ലുപ്പ് കലർത്തിയിട്ടുള്ള വെള്ളത്തിലാണ്. ഈ ഒരു ഗപ്പി മുമ്പുണ്ടായിരുന്ന ടാങ്കിലെ വെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ്, ഇനി അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ലിറ്റർ വെള്ളത്തിലേക്ക്
പിന്നെ അര സ്പൂൺ കല്ലുപ്പ് എന്നുള്ള രീതിയിൽ കലർത്തി വെച്ചിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ഒരു രീതി നമ്മൾ കാണിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണിക്കാനുള്ള രീതി എന്ന് പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ ബ്രൂഡ് സ്റ്റോക്കിലെ ഒരു മെയിലാണ്, അതിനെയാണ് നമ്മൾ അതിൻ്റെ റിബൺ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു വീഡിയോ പല പ്രായത്തിലുള്ള ആളുകളും കാണുന്നുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അനുകരിക്കാൻ നിൽക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ അനിവാര്യ ഘട്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വെറുതെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചത്തുപോകും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിൻ്റെ ആ ഒരു ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സ്വന്തം ഉത്തരവാദിത്വത്തിൽ ചെയ്യുക. വെറുതെ റിബണുള്ള ഗപ്പീസിനെല്ലാം പിടിച്ചിട്ട് ഈ ഒരു രീതി നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. അതുപോലെ തന്നെ റിബണുള്ള മെയിൽ ഗപ്പിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, മെയിൽ ഗപ്പിയുടെ ആ ഒരു റിബണ്. ഫീമെയിൽ ഗപ്പിയുടെ റിബൺ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പ്രതലത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഗപ്പിക്ക് ആക്റ്റീവായിട്ട് പിന്നെ സഞ്ചരിക്കാൻ പറ്റരുത്, എന്നാൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നം വരികയും ചെയ്യരുത്. ആ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലതൊരു തെർമോകോളിൻ്റെ പീസ് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നതായിരിക്കും. അതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ ഗപ്പിയെ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഉടനെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഏകദേശം ഒരു മിനിറ്റോളം അതല്ലെങ്കിൽ ഒന്നര മിനിറ്റോളം ഗപ്പി നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കും. വെള്ളം കുറവായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ചാടുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് അത് ക്ഷീണിക്കും. ക്ഷീണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് അനക്കമില്ലാതെ കിടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് പിന്നെ അത് ഓവറായിട്ട് അനങ്ങത്തില്ല. ആ ഒരു സമയത്ത് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. ഇപ്പോൾ ആ ഒരു ബ്ലേഡിൻ്റെ ഒരു അഗ്രഭാഗം മാത്രം ഉപയോഗിച്ച് അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇയർ കട്ടായി പോയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മളത്രയും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓവറായിട്ട് കട്ട് ചെയ്യാനും പാടില്ല, എന്നാൽ അത് കട്ട് ചെയ്തുവെന്ന് അറിയാൻ വേണം. ആ ഒരു രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ശരീരത്തിലേക്ക് മുറിവേൽക്കാത്ത രീതിയിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി കട്ട് ചെയ്യാനുള്ളത് തൊട്ടടുത്ത സൈഡിലെ റിബണാണ്. അപ്പോൾ അതൊരു വൈറ്റ് കളറാണ്, മറ്റേ നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ഒരു പ്രിൻ്റ് ഉള്ള പോലെയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റിബണും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തുള്ള റിബണും കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത ഒരു രീതിയെപ്പോലെ അല്ല, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക ബ്ലേഡ് ഇത് രണ്ടും പുതുതായിട്ടുള്ളത് തന്നെ നിർബന്ധമാണ്. നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ബ്ലേഡാണെങ്കിൽ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. കത്രികയാണെങ്കിൽ പിന്നെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ബ്ലേഡ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നതാണെങ്കിൽ ഒരിക്കലും അത് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മുറിക്കുന്ന സമയത്ത് അവിടെ മുറിവ് പറ്റുകയാണ്. അപ്പോൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ബ്ലേഡൊക്കെ ആണെങ്കിൽ ഫംഗസ് പോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു മെയിലിനെയും മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലാസ്സിലിട്ടിട്ടൊന്ന് കാണിക്കാം. നമ്മൾ റിബൺ കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് മെയിലിനെയും ഒരുമിച്ചിട്ടിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്ലുപ്പ് കലർത്തിയിട്ടുള്ള വെള്ളമാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല, കല്ലുപ്പ് കുറച്ച് കലർത്തിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് മെയിലിൻ്റെയും റിബണാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിലിൻ്റെ വാലിന് എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആദ്യമൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു ജുവനൈൽ സൈസ് കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്താണ് ഒരു ക്രൗൺ ടൈൽ പോലെ വന്നിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ അത് ഫൈറ്റ് ചെയ്തത് കൊണ്ട് വന്നതായിരിക്കാം. കാരണം നമ്മൾ മെയിലുകളെ എല്ലാം ഒരുമിച്ചാണല്ലോ ഇടുന്നത്. ആ സമയത്ത് മെയിലുകൾ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വന്നതായിരിക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അതേ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്ത് കാണിച്ചു തന്നു, അതുപോലെ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നിർബന്ധമാണെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. രണ്ടോ മൂന്നോ മെയിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എല്ലാ മെയിലുകൾക്കും റിബൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ റിബൺ ഇല്ലാത്ത മെയിലിനെ ഉപയോഗിച്ച് തന്നെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഗപ്പീസിനെ തന്നെ തിരഞ്ഞെടുക്കുക. ആരോഗ്യമില്ലാത്ത ഗപ്പീസിൻ്റെ റിബൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ഏജുള്ള ഗപ്പീസിനെയും റിബൺ കട്ട് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കരുത്. മാക്സിമം ഒരു 4.5 മാസം അതിനുള്ളിലൊക്കെ ഉള്ളതാണെങ്കിൽ അത്രയും പ്രശ്നമൊന്നും കാണാറില്ല. ഓവറായിട്ട് ഏജ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ചത്തുപോകാനുള്ളൊരു സാധ്യത കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിൽ പലരും ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ഗപ്പികളെ വളർത്തുന്നത്. പക്ഷെ നമുക്കിതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ പറ്റുമോ? ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം നമുക്കറിയാം ഓരോ ദിവസവും പുതുതായിട്ടുള്ള ആളുകളിങ്ങനെ മുന്നോട്ട് വരികയാണ്. അതുപോലെ ഇഷ്ടം പോലെ ഫാമുകളിങ്ങനെ നിലവിൽ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് ഗപ്പിയെ നല്ല രീതിയിൽ
വരുമാനമാർഗമാക്കി മാറ്റാൻ പറ്റുക. അങ്ങനെ നമ്മൾ വരുമാനമാർഗത്തിലോട്ട് മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെറ്റ്സ് ആൻഡ് ഫിൻസ് എന്ന് പറയുന്ന ചാനലിൽ അതേപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100% ഒരു തുടക്കക്കാരനും അതുപോലെ തന്നെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കും അത് ഗുണം ചെയ്യും. കാരണം നമുക്ക് പെട്ടെന്നൊരു മാറ്റം അനുഭവത്തിൽ കൂടെ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അതുപോലെ തന്നെ ഓരോ ദിവസവും ഗപ്പികളെ പറ്റിയിട്ടുള്ള വ്യത്യസ്ത വീഡിയോകളാണ് ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.